അന്നത്തെ നമ്മുടെ ഓട്ടം ഞാൻ പലപ്പോഴും ഓർത്തിച്ചിരിക്കാറുണ്ട്. അന്ന് അവളെ അവിടുന്ന് പുറത്താക്കിയത്. ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനിയെങ്കിലും നിനക്കത് നിർത്തിക്കൂടെ? എന്ത് നിർത്താൻ? നിനക്കറിയാമോ, ഇപ്പൊ എന്റെ വൈഫ് എന്റെ കൂടെ വന്നിട്ടുണ്ട്. എന്നിട്ട് അങ്ങോട്ടൊന്നും നോക്കണ്ട, അവളെ അടുത്ത ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. ഇതെന്റെ പ്രൈവറ്റ് റൂം, ഇവിടെയാണ് എല്ലാവിധ രാസലീലകളും. എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഈ ഹോട്ടലിൽ താമസിക്കുന്നുണ്ടെന്നും അവനെ കാണാനാണെന്ന് കള്ളം പറഞ്ഞിട്ടാണ് അടി ഇനി മുറി എടുത്തിരിക്കുന്നത്. എടാ, നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നീ ഒന്നും നന്നാകില്ല. ഒന്ന് പോണാ അവിടുന്ന്, ഇതിനൊക്കെ കുറച്ച് ഗട്സ് വേണം. അല്ലാതെ നിന്നെ പോലെ എന്നാൽ ഇതൊന്നും ശരിയല്ലടാ. ഭാര്യയെ കൊണ്ടുവന്ന് വേറെ ഹോട്ടലിൽ താമസിച്ചിട്ട് നീ ഇവിടെ. ഓ, പിന്നെ ഒരു പുണ്യാളം വന്നിരിക്കുന്നു, അവനൊരു ലേഡി ഡോക്ടറെ കിട്ടി. അവള് നിന്നെ എടുത്ത് താറുത്തിരിക്കുന്നോണ്ടല്ലേ നിനക്ക് കിടന്ന് വിലസാൻ പറ്റാത്തത്. എടാ, കല്യാണം കഴിഞ്ഞിട്ടും കുടുംബം, ബന്ധം, സ്നേഹം എന്നതിനെ കുറിച്ചൊക്കെ നിനക്ക് മനസ്സിലാകാത്ത അത്ഭുതം. എന്റെ വൈഫ് ഉണ്ടല്ലോ, എന്റെ ദൈവമാണ്. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി ഞാൻ അവളോട് സത്യം ചെയ്തു, ഞാൻ ഇതുവരെ അതിൽ നിന്ന് മാറിയിട്ടില്ല, ഇങ്ങോട്ട് മാറുകയില്ല. അതിന് വാഹനത്തിന് ഒരു കുറവുണ്ടാകാൻ നോക്കിയാ പോരെ. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ, നീ ഒന്നും ഒരു കാലത്തും നന്നാവൂല. ആ, നീ എന്നാ വൈഫിനെ കൂട്ടി വീട്ടിലേക്ക് വരണേ. അതിന് സമയമില്ല അളിയാ, സമയം 3 മണിയായി. 5 മണിക്ക് എയർപോർട്ടിൽ എത്തണം. അടുത്ത പ്രാവശ്യം വരുമ്പോ എന്റെ മോൾക്ക് ഒരു ഇലക്ട്രിക് പാവ കൊണ്ടുവരണം. നിന്റെ മോക്ക് ഇലക്ട്രിക് പാവയല്ല, ഒറിജിനൽ പാവ തന്നെ കൊണ്ടുവന്നാളെ. ഹലോ, ആ തുളസി, എന്താ തുളസി? ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് എത്ര നേരമായി ഗോപിട്ട? ഞാനിപ്പോ വരാൻ തുളസി, ഫ്രണ്ടുമായി സംസാരിച്ച് തുടങ്ങിയതേ ഉള്ളൂ. എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയൊന്നും. എന്തിനാ ഹോട്ടലിലെ മുറി ഇരിക്കാൻ പേടിക്കുന്നത്? ഒന്നും പറയണ്ട, ഗോപിയേട്ടൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാനിപ്പോ അങ്ങോട്ട് വരും. വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അല്ലേ, ഞാനിപ്പോ വരാം. ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് ഇപ്പോ വരാം. 5 മിനിറ്റ്, 5 മിനിറ്റ്. നിനക്ക് എന്തോ കുടിയാൻ വേണ്ടത്? എന്തെങ്കിലും മതി. സാറിന് നല്ലൊരു ജ്യൂസ് പറഞ്ഞേ. എന്താ മോളെ ഇത്, പേടിച്ചു പോയത്? എന്താ ഗോപിട്ട ഇങ്ങനെ? എത്ര നാൾ കൂടി കണ്ടതാണ് അവനെ, അവനോട് ശരിക്കൊന്ന് സംസാരിക്കാൻ കൂടെ കഴിഞ്ഞില്ല. നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ തുടങ്ങിയല്ലേ. പിന്നെ ഗോപിട്ടിന് ഇങ്ങനെ പറയാം. ഇതാണ് ഈ പട്ടിക്കാട്ടി കിടന്നാലുള്ള കുഴപ്പം. നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം ഗോപിട്ട, എനിക്ക് 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട്. എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങിയ പോരെ മോളെ. ഒന്ന് പോയിട്ട് ഉടനെ വരാമെന്നേ. ഒന്നാമത്തെ വാശി തന്നല്ലോ, നിന്റെ എന്തെങ്കിലും ആഗ്രഹത്തിന് ഞാൻ തടസ്സം തന്നിട്ടുണ്ടോ? ഞാൻ എന്റെ ഡ്രസ് മാറിയിട്ട് വരാം. ആ, ചെല്ലു ചെല്ലു ചെല്ലു. ഹലോ, ഓട്ടോ ഷാലിമാർ നോട്ടു.
ഞാനാണ് ഗോപി. നീ അവിടെ എന്തെടുക്കുക? എനിക്ക് പോണം. എന്റെ ഭാര്യ എന്നെ ഇപ്പൊ അങ്ങോട്ട് വിടുമെന്ന് തോന്നുന്നില്ല. ഞാൻ പോരുമ്പോ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആ ബാത്റൂമിൽ ഞാൻ ഒരു ലൈനിനെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നീ ശരിക്കൊന്ന് ആഘോഷിച്ചിട്ട് വിട്ടാ മതി. റൂമിലൊക്കെ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. ഞാൻ പോയി വന്നിട്ട് നിന്നെ വിളിക്കാം. നീ എന്താ ഈ പറയുന്നത്? നിനക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതിയാ ഞാൻ ആദ്യം പറയാതിരുന്നത്. ചുമ്മാ ഒരു രസമില്ലേടാ, ആളെങ്ങനെ ഉണ്ടെന്ന് നോക്ക്. നീ എന്ത് വൃത്തിയായി കാണിച്ചത്? എനിക്കൊന്നും സൗകര്യമില്ല. നിനക്ക് എന്താ ചെയ്തു? ഞാൻ പോവാ. നിങ്ങളുടെ പേരെന്താ? രവി. ഇവൾ നിങ്ങളുടെ ആരാ? ഭാര്യയാണോ? അല്ല. അവളെ ഇവിടെ പിടിച്ചിറക്ക. സാർ, ഞാനല്ല ഈ പെണ്ണെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ എന്റെ സ്നേഹിനെ കാണാൻ വേണ്ടി. സംഭവം എല്ലാം കഴിഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണോ? അല്ല സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്താ നിന്റെ പേര്? രാധ. സാറ് ഇവളുടെ പേര് ജയശ്രീനാ. ഇവിടുത്തെ സ്ഥിരം പുള്ളിയാ. ഓഹോ. സാർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കും സാർ. വേണ്ട വേണ്ട, ഒന്നും കേൾക്കണ്ട. എല്ലാ സ്റ്റേഷനും ചെന്നിട്ട് സംസാരിക്കാം. നടക്കണം. ഹലോ, ആ 527 എന്നാണ് പറഞ്ഞത്. ഹലോ, അതെ, ഞാൻ ഗോപാലാ സംസാരിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അയ്യോ ചേട്ടാ, ഈ വിവരം ഞാൻ എങ്ങനെ ഡോക്ടറോട് പറയുന്നത്? നടക്കണം അങ്ങോട്ട്. നിന്നെ എല്ലാ മുറികളും സെർച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ. കഴിഞ്ഞു സാർ. എല്ലാത്തിനെ പിടിച്ച് വണ്ടി കയറ്റം. നടക്ക നടക്ക. സാർ, ഞാൻ നിരപരാധിയാണ് സാർ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. താൻ നേരത്തെ ആലോചിക്കണമായിരുന്നു. ഞാൻ ഒരു സ്നേഹിനെ കാണാൻ വേണ്ടി വന്നു. കൂടുതലൊന്നും പറയണ്ട. ഒന്നും കണ്ട ഒരു ജീപ്പി കേട്ട. നടക്കണം. ജീപ്പിലോട്ട് ഇറക്കി. സാർ, ഞാൻ നിരപരാധിയാണ് സാർ. ഞാനൊരു സ്നേഹിനെ കാണാൻ വേണ്ടിയാണ് ഹോട്ടലിൽ വന്നത്. സാറിന് വിശ്വാസമല്ലേ പെൺകുട്ടിയെ ചോദിച്ചു? വേണ്ട വേണ്ട, ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ പോലെ തന്നെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ പ്രത്യേകതയൊന്നുമില്ല സാർ. എന്റെ വീട്ടിൽ ചാടാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാളെ കോടതി പറഞ്ഞാൽ മതി. തങ്കമ്പിള്ളേ അറിയാണ്.
വീട്ടിൽ പോകുന്നു. ഇനി ഈ വീട്ടിൽ എന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ അല്ല, എന്റെ മോളെ ഞാൻ കൊണ്ടുപോകുന്നു.